ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചി വാട്ടർ മെട്രോയുടെ മെയിൻ സ്റ്റേഷനിലാണ്. ഇന്ന് അതിൻ്റെ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളോട് പോവാം. ഇതിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ നിന്നും മറൈൻ ഡ്രൈവിലെ ഒരു കാഴ്ചയാണ്. നമ്മുടെ വാട്ടർ മെട്രോയുടെ മെയിൻ സ്റ്റേഷൻ ഇതാണ്. ഇന്ന് 25-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഇനാഗുറേഷൻ. അപ്പോൾ 26-ാം തീയതി നമുക്ക് സർവീസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ താഴേക്ക് ഒന്ന് ഇറങ്ങി നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഓരോ ഷോപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. കോഫി ഷോപ്പ്, ജ്യൂസ്, അങ്ങനെ ഇനി അതൊക്കെ വരാനുണ്ട്. ഇനി എന്തായാലും വരും അതൊക്കെ. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ആ വാട്ടർ മെട്രോയിലൊന്ന് കയറാൻ. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഉന്തിയും തള്ളിയൊക്കെ കയറി എൻ്റെ അമ്മോ. കൊച്ചി മെട്രോ റെയിലുള്ള അതേ ഫീച്ചേഴ്സ് തന്നെയാണ് വാട്ടർ മെട്രോയിലും ഒരുക്കിയിരിക്കുന്നത്. ഫുള്ളി ഇലക്ട്രിക്കലി വർക്ക് ചെയ്തിരിക്കുന്ന വാട്ടർ മെട്രോ ബോട്ട് ഒരേ സമയം 100 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. അങ്ങനെ നീണ്ട ക്യൂവിന് ശേഷം നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് മറൈൻ ഡ്രൈവ് ടു വൈപ്പിനിലേക്കാണ്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരമായിരുന്നു. ആ ഒരു വ്യൂ ആണെങ്കിലും ആ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റും. നമുക്ക് അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. കൊച്ചി കായലിൻ്റെ ഭംഗി നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വിൻഡോ ഗ്ലാസുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അമ്പത് പേർക്കുള്ള സീറ്റാണുള്ളത്. ബാക്കി 50 പേർക്ക് നിൽക്കുകയോ ഓടുകയോ നടക്കുകയോ എന്ത് വേണേലും ചെയ്യാം. അത്രയ്ക്ക് നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വൈപ്പിൻ സ്റ്റേഷനിൽ ഇറങ്ങി. ജങ്കാറും വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ദാണ്ട് ഇതാണ്. മഴയത്ത് ഉറുമ്പ് പോകുന്നതുപോലെ ജങ്കാറിൽ കയറാൻ വേണ്ടി ആൾക്കാർ പോവാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ പോവാണ്. അങ്ങനെ കയറിയപ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. മൊത്തത്തിൽ കായലിൻ്റെ കാറ്റും തണുപ്പും മഴയും നല്ല സുഖമായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ആദ്യത്തെ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇനി 2 ട്രിപ്പ് പോകാനുള്ള ആൾക്കാരെ കൂടി ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.